ബ്ലെസ്സിംഗ് ട്രീയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. ഈ സാന്നിധ്യത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് നടക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, യേശു കർത്താവ് നടന്നു പോയിരുന്ന എല്ലായിടത്തും രോഗികൾ കൂട്ടമായിട്ട് സൗഖ്യമാക്കിയിരുന്നു. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ യേശു ഓരോ പ്രാവശ്യവും യേശു കർത്താവ് നടന്നു പോകുമ്പോൾ അതിൽ പ്രത്യേക ലൊക്കേഷൻസ്, എനിക്കൊന്ന് 5-6 ലൊക്കേഷൻസ് പറയുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും എല്ലാവരും സൗഖ്യമായി എന്ന് പറയുന്ന രീതിയിൽ റിപ്പോർട്ടുകളാണ് അപ്പസ്തോലന്മാരായിട്ടുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരൊക്കെ നൽകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, യേശു ഉള്ളിടത്ത് വിടുതലുണ്ട് എന്ന് പറയുന്നതാണ്. യേശു ഉള്ളിടത്ത് സൗഖ്യമുണ്ട്. ഇന്ന് യേശു കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ സാന്നിധ്യത്തിൽ ഇന്ന് വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചാലും. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു എലീറ്റ് സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. ഇന്ന് അവരുടെ കൊച്ചുമകളുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായി ആ മകളെ അനുഗ്രഹിക്കട്ടെ. അവരിന്ന് സ്നാനമേറ്റിട്ട് 20 വർഷം തികയാണ്. വാവ്, കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊച്ചുമക്കളും വിശ്വാസ ജീവിതത്തെ ശക്തരാകുവാനും അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളികളെ അവർക്ക് ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതോടൊപ്പം ഇന്നത് സ്പോൺസർ ചെയ്ത വ്യക്തി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ, മാനസികമായിട്ടുള്ള മേഖലയിലും ശാരീരികമായ മേഖലയിലും വൈകാരിക മേഖലയിലും ഒരുപോലെ ബലം പ്രാപിച്ചിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ നിങ്ങളോട് ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകാൻ പറഞ്ഞു. എത്ര പേര് ചെയ്തു? ഇന്നലെ ആ സമയത്ത് ചെയ്തു, അതിന് ശേഷം ചെയ്തോ, മറന്നുപോയോ? ഭാവികാലമോർത്ത് കരയുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ചെയ്യരുത്. വി ഷുഡ് ട്രെയിൻ ഔർസെൽവ്സ് ടു സ്മൈൽ അറ്റ് അവർ ഫ്യൂച്ചർ, അല്ലേ? അങ്ങനെ വചനത്തിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. യേശു കർത്താവ് ഭാവിയെ ഓർത്ത്, മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ജീവിതത്തിലെ ക്ലേശങ്ങളെ സഹിച്ചു. അതൊരു വലിയൊരു സീക്രട്ടാണ്. എന്ന് വെച്ചാൽ, ഭാവിയിൽ ദൈവം എന്നെക്കൊണ്ട് എത്തിക്കാൻ പോകുന്ന ആ അവസ്ഥയെ ഓർത്ത് ഇന്നത്തെ ക്ലേശങ്ങളെ എനിക്ക് അവഗണിക്കാൻ കഴിയും, റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. അതൊരു ഭയങ്കര സംഭവമാണ്. അതെല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് മറന്നു പോകരുത്. ഭാവികാലം ഓർത്ത് ഇരുന്ന് ധ്യാനിച്ച് ചിന്തിച്ച് ഇങ്ങനെ ചിരിക്കണം, സ്മൈൽ ചെയ്യണം. ഓ മൈ ഗോഡ്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ, ഓ ഇതൊക്കെ പോയി, ഒരു നല്ല ശരീരം എനിക്ക് കിട്ടും, ഇപ്പോഴത്തെ വീട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഓ മൈ ഗോഡ്, അതുപോലെ പലേഷ്യലായിട്ടുള്ളൊരു വീട് കർത്താവ് എനിക്ക് തരും. വചനത്തിലുണ്ട്, യോഹന്നാൻ 14-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്, In my father's house are many mansions. Mansion എന്ന് പറഞ്ഞാൽ കുടിലല്ല, മാൻഷൻ എന്ന് പറഞ്ഞൊരു സാധാരണ വില്ലയല്ല, ഇറ്റ്സ് എ പലീഷ്യൽ ഹൗസ്. കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ കർത്താവ് പിതാവിൻ്റെ ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്നു. പുതിയ യെരുശലേം, ഇന്ന് ഭൂപടത്തിൽ കാണുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിലുള്ള ജെറുസലേം അല്ല, വളരെ ഇങ്ങനെ അതിനെ പറയേണ്ടത്, ഇന്ന് വരെ ഒരാളും പണിതിട്ടില്ലാത്ത, അത്രയ്ക്ക് ഇപ്പം എത്രയോ ടൗൺ പ്ലാനിങ്ങും എത്രയോ സിറ്റികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നുമല്ല, അതൊന്നുമല്ല, അതുപോലെ മനോഹരമായ ഒരു സിറ്റി കർത്താവ് ഒരുക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ കള്ളമല്ലല്ലോ, എഴുതി വച്ചിരിക്കുകയാണ്. ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറുകയില്ല. 24:35. ഒരിക്കലും അത് മറന്നു കളയരുത്. അതുപോലെ ഒരു 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 ഒന്നാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച്. അത് ഓർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞു.
ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വായിക്കാലോ. മത്തായി 12:18, Matthew 12:18 onwards. Here is my servant whom I have chosen, the one I love, in whom I delight. I will put my spirit on him and he will proclaim justice to the nations. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യേശയ്യാവിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കോട്ടാണ്. അവിടെ പറയുന്നത് ഹിയർ ഈസ് മൈ സെർവൻ്റ് ഹൂം ഐ ഹാവ് ചോസൺ. സോ ആ അധ്യായത്തിൽ ഇങ്ങോട്ട് തുടർന്ന് കുറേ സ്ഥലങ്ങളിൽ എൻ്റെ ദാസൻ എൻ്റെ ദാസൻ എൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ പ്രയോഗങ്ങൾ കാണാം. മൈ സെർവൻ്റ് എന്ന് കണ്ടാൽ ഈ യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ പ്രയോഗങ്ങളെല്ലാം യേശുവിനെ കുറിക്കുന്നതാണ്. എനിക്കൊരു ദാസൻ വരാൻ പോകുന്നു, എൻ്റെ സെർവൻ്റായി ഭൂമിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു ദാസൻ. സെർവൻ്റ് ലീഡർഷിപ്പ് ലോകത്തെ പഠിപ്പിച്ച യേശു. ഹിയർ ഈസ് മൈ സെർവൻ്റ് ഹൂം ഐ ഹാവ് ചോസൺ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസൻ ഇതാ, ദ വൺ ഐ ലവ്, അവനെ ഞാൻ സ്നേഹിക്കുന്നു. ഇൻ ഹൂം ഐ ഡിലൈറ്റ്, അവനിൽ ഞാൻ സന്തോഷിക്കുന്നു, പ്രമോദിക്കുന്നു, ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ 2 സുവിശേഷം എന്ന് വെച്ചാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ശരിക്കു പറഞ്ഞാൽ യേശുവിൻ്റെ ആ ദാസ്യത്വം, ദ സെർവൻ്റ്ഹുഡ് ഓഫ് ജീസസ് ആണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓരോ സുവിശേഷകരും ഓരോ ആംഗിളിൽ നിന്നാണ് പറയുന്നത്. ഒരു കാളമുഖം എഹെസ്കേൽ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും 4 ജീവികൾ പറയുന്നുണ്ട് അല്ലേ. സിംഹത്തിൻ്റെ മുഖം, കഴുകൻ്റെ മുഖം, കാളയുടെ മുഖം, മനുഷ്യൻ്റെ മുഖം. അതിൽ ഈ കാളയുടെ മുഖം, അതായത് നുഖമെടുത്ത് ഉഴുത് ഒരു ദാസനെ പോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിലുള്ള യേശുവിൻ്റെ ജീവിതം. ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഓൺ ഹിം, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ആൻഡ് ഹി വിൽ പ്രൊക്ലെയിം ജസ്റ്റിസ് ടു ദ നേഷൻസ്, ലോകരാഷ്ട്രങ്ങൾക്ക് അവൻ നീതിയെ പ്രഖ്യാപിക്കും. ഞാൻ എൻ്റെ ട്രാൻസ്ലേഷനിലാണ് പോകുന്നത്. ശരിയായ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേൽ പകരും, ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 11 അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിലും 7 ആത്മാക്കൾ ഈ ദാസൻ്റെ മേൽ പകരുന്നതായി കാണും. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 വായിക്കുമ്പോൾ അവിടെ എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ അവൻ്റെ ആത്മാവിൻ്റെ മേൽ അവൻ്റെ അഭിഷേകം എൻ്റെ മേലിരിക്കുന്നു, ആകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഉണ്ട് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നത് യേശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ദാസനായി ഒരാൾ വരുന്നു ഈ ഭൂമിയിലേക്ക്. ഇവിടെയാണ് ഒത്തിരി പേർക്ക് തെറ്റുപറ്റിയത്. തീർച്ചയായിട്ടും അവൻ രാജാവായിട്ടാണ് വന്നത്, പക്ഷേ ഹെരോദാവിനെ പോലെ അവൻ രാജകീയ വസ്ത്രങ്ങളല്ല അണിഞ്ഞത്. ചെങ്കോൽ അവൻ അക്ഷരീയമായി കയ്യിൽ പിടിച്ചില്ല, പക്ഷെ സകല ചെങ്കോലുകളുടെയും അധികാരം വന്നത് അവൻ്റെ ചെങ്കോലിൽ നിന്നാണ്. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരധികാരം അവനുണ്ട്. കാരണം രാജാക്കന്മാരുടെ രാജാവാണ്, സകല കർത്താക്കന്മാരുടെയും കർത്താവാണ് അവൻ. എന്നാൽ അവൻ ദാസനായി വന്നു, അവൻ്റെ മേൽ എൻ്റെ ആത്മാവ് ഉണ്ട്. 19 വായിച്ചു നോക്കിയേ. He will not quarrel or cry out. അവൻ വഴക്കടിക്കില്ല, അവൻ നിലവിളിച്ചു കൂവിയില്ല. No one will hear his voice in the streets. തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. എന്ന് വെച്ചാൽ ബഹളവും ഒച്ചപ്പാടും കേട്ടൊന്നും അല്ല അവൻ ജീവിക്കാൻ പോകുന്നത്. അതിന് ശേഷം 20, A bruised reed he will not break. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല. And a smoldering wick he will not snuff out. പുകയുന്ന തിരി അവൻ കെടുത്തി കളയില്ല. Till he has brought justice through to victory. അവൻ നീതിയെ വിജയത്തിലേക്ക് നടത്തുന്നത് വരെ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല. ബ്രൂസ്ഡ് റീഡ് ഹി വിൽ നോട്ട് ബ്രേക്ക്.
ഈ ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല. ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അറിയാവുന്ന ഭാഷയിൽ പറയാം. അതൊരു ഓടക്കുഴൽ ഫ്ലൂട്ട് വായിക്കുന്നു, അന്ന് ഓട വായിക്കുന്ന പരിപാടിയുണ്ട്, വളരെ നല്ല സംഗീതം പുറപ്പെടുവിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് നമുക്ക് ഓടക്കുഴൽ ഉണ്ടാക്കാം. എന്നാൽ അതെവിടെയെങ്കിലും പൊട്ടിയാൽ, ഉടഞ്ഞു പോയാൽ പിന്നെ ആ പാട്ട് വരും? ശരിയായ നോട്ട് പുറത്തേക്ക് വരുമോ? വരില്ല. പിന്നെ അതിനെ ചെയ്യാവുന്നത് എന്താണ്? ഒരിക്കലതിങ്ങനെ പൊട്ടിപ്പോയാൽ എത്രയൊക്കെ നമ്മൾ റിപ്പയർ ചെയ്താലും ശരിയായ ടോൺ അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ഇപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് അതങ്ങനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് വേറൊരു ഓട ഉണ്ടാക്കും. ശേഷം അങ്ങനെയല്ല, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽനാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0585462400 ഓർ 0509326343. അതുപോലെ പുകയുന്ന തിരി, കരിന്തിരി കത്തുമ്പോൾ പുകയുന്ന ഇത് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുകയുന്ന സമയത്ത് ഒരു ദുർഗന്ധം പുറത്തേക്ക് വരും. പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്കിലിരുന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ആ സമയത്ത് വിളക്കിങ്ങനെ കരിന്തിരി കത്തി എണ്ണയില്ലാതെയൊക്കെ ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ല് വരുന്നത് കൊണ്ട് അതിൻ്റെ തിരുമി അങ്ങ് കെടുതി കളയും. കാരണം നന്നായിട്ടിങ്ങനെ കത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രകാശവും ആ രീതിയിൽ നിൽക്കും. എന്നാൽ അങ്ങനെ കരിന്തിരി കത്ത് അല്ലെങ്കിൽ പുകഞ്ഞ് എണ്ണയില്ലാതെ വറ്റി ഡ്രൈ ആയി അതിൻ്റെ വിക്ക് മാത്രം, ആ തിരി മാത്രം പുകഞ്ഞു കത്തുമ്പോൾ എല്ലാവരും അതിനെ അങ്ങ് തിരുമിക്കെടുത്തു. പക്ഷേ കർത്താവ് ഒരിക്കലും അത് കെടുത്തിക്കളയില്ല. ഇവിടെ നോക്ക്, ഒരല്പമേ ജീവനുള്ളൂ, അല്പമേ നന്മയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ജീവിതങ്ങൾ, അതിനെ കർത്താവ് ഒരിക്കലും നശിപ്പിച്ച് കളയില്ല, ഉടച്ചു കളയില്ല. അവിടെ നിന്നും അതിനെ പഴയതിനേക്കാൾ നല്ല സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നടത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും. ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ദാസൻ്റെ മേലൊരു ആത്മാവെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു അനോയിൻറ്റിങ് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തിന്? നിങ്ങളെ പണിയുന്ന, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഞാനല്ലോട്ടോ, കർത്താവിൻ്റെ ആത്മാവ് പണിയുകയാണ്, ജീവിതങ്ങളെ പണിതെടുക്കുന്നതിൽ. ഓ മൈ ഗോഡ്, എനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായി പറയാൻ വരുന്നു. നിന്റെ ജീവിതത്തെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സൈക്യാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു കൗൺസിലർക്കോ ഒരു ലൈഫ് കോച്ചിനോ ഒരു പാസ്റ്റർക്കോ ചിലപ്പോൾ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന്, ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് പൊട്ടിപ്പോയ, ചതഞ്ഞുപോയ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാം തീർന്നു എന്ന് പറയുന്ന ജീവിതങ്ങളെ പണിതെടുക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം, ചിലരോട് വ്യക്തിപരമായി കർത്താവ് സംസാരിക്കുകയാണ്. വിവാഹം നടക്കുന്നില്ല, ഏജ് ഓവറായി, തകരുകയാണ്, ഓട ഉടയുകയാണ്, തിരി പുകയുകയാണ്. ഓ ജീവിതം, ഇനി ജീവിച്ചിട്ട് എന്തിനാ? എല്ലാ കൂടെ പഠിച്ച എല്ലാവരും കല്യാണം കഴിഞ്ഞു, ഇനി എന്തിനാ ജീവിച്ചിട്ട്? എല്ലാവരുടെ ഇടയിൽ ഞാൻ താഴെപ്പെട്ട, എല്ലാവരും ചോദിക്കുന്നു ഒന്നും നടന്നില്ലേ, കല്യാണം കഴിച്ചില്ലേ, ഇതുവരെ ഒന്നും ആയില്ലേ, നീ ശ്രമിക്കാഞ്ഞിട്ട് M4 കൊടുത്തില്ലേ, പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, കുറ്റാരോപണങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ അകത്ത് തകരുകയാണ്, പുറത്ത് ചിരിക്കുന്നെങ്കിലും. പക്ഷെ കർത്താവ് ഒരിക്കലും, ഹലോ, കർത്താവ് ഒരിക്കലും അങ്ങനെ ഉടഞ്ഞു കിടക്കുന്ന ഉടയെ, ഉടഞ്ഞിരിക്കുന്നോടെ ഓടിച്ച് ചവറ്റുകൊട്ടയിലിടില്ല. ഞാൻ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, വീണ്ടും നിന്റെ ജീവിതത്തിലും സംഗീതം വരും, പഴയതിനേക്കാൾ മാധുര്യമുള്ള സംഗീതം പുറപ്പെടുവിക്കുവാൻ, അതേ ഓടക്കുഴലിൽ നിന്നും അതേ ഫ്ലൂട്ടിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ കർത്താവിന് മാത്രം അത് റിപ്പയർ ചെയ്യാൻ പറ്റും.
സാധാരണ ആർക്ക് റിപ്പയർ ചെയ്യാൻ സാധ്യമല്ല. എത്ര വലിയ ഗംബ ചുട്ടിച്ചാൽ എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ ക്രാക്ക് വീണാൽ പിന്നെ അതിൻ്റെ ഒറിജിനൽ ടോണിലേക്ക് കൊണ്ടുവരാൻ പാടാണ് കുഞ്ഞ്. പക്ഷെ കർത്താവ് ചെയ്യും. ആരോടൊക്കെയോ ശക്തമായും വ്യക്തമായും പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ സ്പെസിഫിക്കായി പറയുന്നു. എത്ര ലൈഫ് പൊട്ടിയിട്ടുണ്ടെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടെങ്കിലും ഉടഞ്ഞിരിക്കുകയാണെങ്കിലും ഇനി ആർക്കും എന്നെ പണിയാൻ സാധ്യമല്ല. ചിന്തിച്ചു നോക്ക്, ഏഴ് ഭൂതങ്ങളുണ്ടായിരുന്നൊരു മറിയ, മഗ്ദലക്കാരി മറിയ, ഏഴ് ഭൂതങ്ങൾ. ആ ഭൂതങ്ങൾ കയറാൻ പല കാരണങ്ങളും കാണും. എല്ലാം എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ആ മറിയ, മഗ്ദലക്കാരി മറിയയെ, ഓ മൈ ഗോഡ്, കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതെല്ലാം അവളിന്ന് ആ ഭൂതങ്ങളെ പുറത്താക്കി, അവളെ നല്ല രീതിയിലാക്കി. ഏറ്റവും അവസാനം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആദ്യ ദർശനം കിട്ടിയത് അവൾക്ക്. ഒന്ന് ചിന്തിച്ച് നോക്കാം, ഇത് ശിഷ്യന്മാർ 12 ശിഷ്യന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടി. മൈ ഗോഡ്, മൈ ഗോഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിയാൻ പോവുക. പരിശുദ്ധാത്മാവ് കയ്യിലെടുത്ത് പൊട്ടിയ പാത്രങ്ങൾ കയ്യിലെടുക്കുക. ചിലർ പറയും എൻ്റെ ജീവിതം എൻ്റെ ബ്രദറെ പണിയാനായിട്ട് ഒരുപിടി ചാരമായി കാത്തി തീർന്നു, ബിസിനസ്സും പൊട്ടി, വിവാഹ ജീവിതവും തകർന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപിടി ചാരത്തിൽ നിന്നും ജീവിതത്തെ വീണ്ടും തിരിച്ചു പണിയുവാൻ കർത്താവിന് സാധിക്കും. അസ്ഥികളുടെ താഴ്വരയിൽ നിന്നും ഒരു പട്ടാളത്തെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ അവിടെ ഒരു ജീവശ്വാസം ഊതി, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ശക്തിയോടെ ഊതി പ്രവർത്തിച്ചു. അവരിങ്ങനെ വെറുതെ ഒരു ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ ഈ കാറ്റടിച്ച സമയത്ത് അസ്ഥികളെല്ലാം കൂടി കൂടി അസ്ഥികൾ മാത്രമാണ് എഴുന്നേറ്റിരുന്നില്ലെങ്കിൽ ഒരു സ്കെലിറ്റൻസിൻ്റെ ഒരു ഡാൻസ് കളഞ്ഞാൽ അവിടെ അസ്ഥികളുടെ നൃത്തം. പക്ഷെ അതിനല്ല കർത്താവ്, നിന്നൊരു അസ്ഥി പഞ്ചരമായിട്ടിങ്ങനെ ജീവിപ്പിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പകരം ഒരു സൈന്യമായി അധികാരമുള്ള ശക്തിയുള്ള കയ്യിൽ ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന, ജയിച്ച് മുന്നേറുന്ന ഒരു സൈന്യത്തെ പോലെ ആക്കാൻ കർത്താവിന് അറിയാൻ കർത്താവിന് പദ്ധതി ഉണ്ടോ? ഇനി അപ്പോൾ ചതഞ്ഞ ഓട എന്ന് വെച്ചാൽ നിരാശയിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളൊക്കെ ജമന്തിപ്പൂ പോലെ പിച്ചി ചീന്തിക്കളഞ്ഞു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. നോ ഹോപ്പ്, ഐ എം എ ഹോപ്പ്ലെസ് കേസ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ നിന്നും കർത്താവ് വീണ്ടും പണിയുന്നവനാണ്. ഇത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവചിച്ച എഴുതിയ യേശയ്യാവാണ് ഇത് പറയുന്നത്. അവൻ തെരുക്കളിൽ തൻ്റെ ശബ്ദം ഒച്ചവെക്കുകയില്ല, അവൻ ഉറക്കെ വിളിച്ചു പോവുകയില്ല, പക്ഷേ അവനൊരു ദാസനെ പോലെ വന്ന് ജീവിതങ്ങളെ പണിയും. ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കുക, അതിൻ്റെ നിറവേറിയ ആ അനുഭവങ്ങളും ചിന്തിച്ചു നോക്കിയ ജെറുസലേമിൻ്റെ തെരുക്കളിലൂടെ, ഗലീലയിലൂടെ, തീരപ്രദേശങ്ങളുടെ കടൽ തീരത്തൂടെ, സെബുലു നഫ്താലി ദേശങ്ങളിലൂടെ, ബഥനിയിലൂടെ, ബഥാനിയിലൂടെ, ഗദരദേശത്തൂടെ, കഫർണഹൂമിലൂടെ, കാനായിലൂടെ ഒക്കെ ഇങ്ങനെ അവൻ യാത്ര ചെയ്യുമ്പോൾ തകർന്ന ജീവിതങ്ങളാണ് അവൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത്. ചതഞ്ഞ ഓടകളാണ് വന്ന് വീഴുന്നത്. കുരുട്ട് കണ്ടുള്ളവർ, മുടന്തന്മാർ, ത്വക്ക് രോഗങ്ങൾ ബാധിച്ച കുഷ്ഠരോഗികൾ, ഭൂതബാധിതർ, കൈകാലുകൾ പിരിഞ്ഞിരിക്കുന്നവർ, കൂനിയായ സ്ത്രീ, ബ്ലീഡ് ചെയ്യുന്ന സ്ത്രീ, ചതഞ്ഞ ഓടകളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരിക്കൽ ഈ ചതഞ്ഞ ഓട ഭയങ്കരമായി ചതഞ്ഞതുകൊണ്ട് ആർക്കും ഒന്ന് തന്നെത്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ ചതഞ്ഞ ഒരോടയെ 4 മേൽക്കൂര പൊളിച്ച് ഹൗസ്ഫുള്ളായതുകൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ചു. ആ ചതഞ്ഞ ഓടയെ അവൻ ശരിയാക്കി, വെറുതെ വിടുകയല്ല ചെയ്ത്, കിടക്കെടുത്തുകൊണ്ട് പോക്കോളാം. ഇങ്ങോട്ട് കിടക്കയും 4 അവനെ ചുമന്നെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ അവൻ കിടക്ക ചുമന്നുകൊണ്ട് പോയി. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ
ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഞാൻ പറയണത് വിശ്വസിക്കണേ, ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് പറയാം, ഏതൊക്കെയോ കുടുംബങ്ങൾ ഇടിഞ്ഞ് തകർന്ന് പൊളിഞ്ഞ് പലരും നാനാവിധമായി കിടക്കുന്ന ചതഞ്ഞു കിടക്കുന്ന ഓടകളെ ഇന്നും കർത്താവ് പണിയുന്നുണ്ട്. പണ്ട് ഞാനൊരു ചതഞ്ഞ ഓടയായിരുന്നു, അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ചതഞ്ഞ് ഒരു സ്വരവും വരാതെ ഒരു പാട്ടുമില്ലാതെ സകലം തീർന്ന അവനായിരുന്നു ഞാൻ. എന്നെ കർത്താവ് ഉടഞ്ഞു പോകാതെ പണിയാൻ തുടങ്ങി. പിന്നെ പുകയുന്ന തിരി, പുകഞ്ഞ് 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 നീറി പുകയുന്ന ജീവിതങ്ങൾ. ഹലോ ഹലോ ഹലോ. എണ്ണയില്ല, സന്തോഷമില്ല, കാശില്ല, ഒന്നുമില്ല, പുകയുകയാണ്. ഓ, ഹൃദയം നെരിപ്പോട് പോലെ പുകയുകയാണ്, തല പുകയുകയാണ് ബ്രദറെ. കണ്ണിൽ കൂടിയൊക്കെ പുക വരുന്നു, ചെവിയിലൂടെ പുക വരുന്നു, മൂക്കിലൂടെ പുക വരുന്നു, ആകെ പുകയുകയാണ്, നീറിപ്പുകയാണ്. രാത്രി പുകയുന്നു, പകൽ പുകയുന്നു, എല്ലാം കൊണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ പുക കെടുത്തി എണ്ണ ഒഴിച്ച് ബ്യൂട്ടിഫുള്ളായി അവങ്കിലേക്ക് നോക്കിയവർ പ്രശോഭിതരായി. അവിടെ നിന്ന് നല്ല തീജ്വാലയെ കൊണ്ടുവരാൻ, മറ്റുള്ളവർക്ക് കൂടെ വെളിച്ചം കൊടുക്കുന്ന തീ നാളങ്ങളാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ പറയുന്നത് കേട്ടെ, ഇൻ ഹിസ് നെയിം ദ നേഷൻസ് വിൽ പുട്ട് ദെയർ ഹോപ്പ്. നേഷൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൺട്രീസ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നത്. ഇവിടെ നേഷൻസ് എന്ന് പറഞ്ഞാൽ ജാതികൾ എന്ന് വെച്ചാൽ എത്നിക് ഗ്രൂപ്പ്സ്, ഡിഫറെൻറ് ഹ്യൂമൻ റേസസ്, മനുഷ്യ വർഗങ്ങളും ഗോത്രങ്ങളും. ഇൻ ഹിസ് നെയിം, ദാറ്റ് മീൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ സകല ജാതികളും സകല മനുഷ്യ ഗോത്രങ്ങളും വിൽ പുട്ട് ദെയർ ഹോപ്പ്, പ്രത്യാശ വയ്ക്കും. ലോകത്തിൻ്റെ അറ്റമായി അറിയപ്പെടുന്ന ഹെയ്റ്റി എന്ന് എന്തൊക്കെ പറയുന്ന ഏതോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അറ്റങ്ങൾ, പല സ്ഥലത്ത് കാണും. അവിടെ മുതൽ ഇങ്ങോട്ട് സാധാരണ എല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലുള്ള സകല മനുഷ്യർക്കുമുള്ള പ്രത്യാശ ഒരു നാമമാണ്, ഒരു പേരിലാണ് പ്രത്യാശ, ഒരു നാമത്തിലാണ് പ്രത്യാശ. അതാണ് യേശുവിൻ്റെ നാമം. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, രക്ഷപ്പെടണം. അവൻ്റെ നാമത്തെ വിളിക്കണം. ജീവിതത്തിലൊരു വലിയ പ്രതികൂലം വരുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ അമ്മാ, ചില കുഞ്ഞുങ്ങൾ അപ്പാ എന്ന് വിളിക്കും, ഡാഡി മമ്മി. ഒരു ആപത്ത് വരുമ്പോൾ വിളിക്കുന്നൊരു പേര്. എന്നാൽ എല്ലാ നാവും ഈ നാമത്തെ വിളിക്കണം, ഈ നാമത്തെയാണ് വിളിക്കേണ്ടത്. എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു വരികയാണ്. ഇത് കാണുന്ന എല്ലാവരുടെയും കണ്ണിലേക്ക് നോക്കി ഞാൻ പറയുകയാണ്, എത്ര ഉടഞ്ഞ അവസ്ഥയിലാണെങ്കിലും, ഇന്ന് എത്ര പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഓ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നല്ല മ്യൂസിക് പുറപ്പെടുവിക്കുന്ന, നല്ല പാട്ടുകൾ പുറത്തേക്ക് വരുന്ന രീതിയിലും, നല്ല പ്രകാശമുള്ള ഒരു തീനാളമായും ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങളങ്ങനെ മാറ്റിയേക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ സംശയമൊന്നും പറഞ്ഞിട്ടില്ല. പോയെന്ന് തിരിയെ അവൻ കെടുത്തില്ല, ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയില്ല. ദാറ്റ് ഈസ് നോട്ട് ഇൻ ഹിസ് നേച്ചർ. അതുകൊണ്ട് വിശ്വസിക്കണം. അതിരിക്കട്ടെ, ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷിച്ചാലോ? നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ വേല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചെയ്യണ്ടേ? നിങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഈ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് ആവശ്യമായ രീതിയിലുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാം. സാൽവേഷൻ ഈസ് ഫ്രീ, ബട്ട് മിനിസ്ട്രി ഈസ് കോസ്റ്റ്ലി. രക്ഷ സൗജന്യമാണ്, ശുശ്രൂഷ വില പിടിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ ഇതെല്ലായിടത്തും എത്തിക്കുന്ന ശുശ്രൂഷയ്ക്ക് ചിലവുണ്ട്. അതിലൊന്ന് സഹകരിക്കാമെങ്കിൽ, മൈ ഗോഡ്, നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസും ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്
ഇതിൻ്റെ ഒരു പാർട്ട്ണറായി മാറുക, മന്ത്ലി പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം. അതുപോലെ ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഇന്ന് കേട്ട ഈ മെസ്സേജിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം, വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ടിടണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമാ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽനാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0585462400 ഓർ 0509326343. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും അരിഞ്ഞ പുൽപ്പുറത്ത് മഞ്ഞുകണങ്ങൾ വീഴുന്നത് പോലെ, തുഷാരഗണങ്ങൾ വീഴുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രസാദം, അനുകൂലത, അനുഗ്രഹം, കൃപ പെയ്യുന്നതിനായി നന്ദി പറയുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ആരുടെ ഒരു ആളുടെ ശരീരഭാഗത്ത് മാംസം പോയിട്ട് അസ്ഥി വെളിയിൽ കാണാം, അതുപോലൊരു വ്രണം യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങാൻ തുടങ്ങട്ടെ. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷയരോഗം, TB സൗഖ്യമാകട്ടെ. ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു മാസ്റ്റർ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. കൈനീട്ടാമോ, ഏത് രോഗത്തിലൊരു വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അമേൻ. ബ്ലെസ്സിംഗ് ടുഡേ പുസ്തകങ്ങളിവിടെ നിരന്നിരിപ്പുണ്ട്. നിങ്ങൾക്കിത് ആമസോണിൽ നിന്നൊക്കെ കരസ്ഥമാക്കാം. പല ഭാഷകളിലൊക്കെ ഉണ്ട്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ ബൈ.